അപ്പൊ പുതിയ വീഡിയോക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ ഇന്ന് നമ്മള് മഴക്കാലത്തുള്ള ഒരു പൊന്നാനിന്റെ ദൃശ്യം കാണാൻ വേണ്ടി ഇറങ്ങിയതാണ്. അപ്പൊ ഇപ്പോൾ കാണുന്നത് എന്റെ ബാക്കിൽ കടലാണ്. കടല് ഏകദേശം രൂക്ഷമായതുകൊണ്ടാണ് ഇപ്പൊ കടൽ നിൽക്കുന്നത്. അതാണ് എന്റെ ബാക്കിൽ നിങ്ങൾ കാണുന്നത്. അപ്പൊ നമ്മളെ മുത്തു സ്മോക്കിന്റെ കൂടെയാണ് ഇപ്പൊ നമ്മൾ വന്നിട്ടുള്ളത്. ആവിത, അപ്പോ നമ്മള് നമ്മളെ കേരളത്തിൽ തന്നെ ഒരു വല്ലാത്ത ഭീതി ഒരവസ്ഥയാണ് നമ്മൾ നിൽക്കുന്നത്. പൊന്നാനി മലപ്പുറം ജില്ലയില് പ്രസിദ്ധ തീർത്ഥാടന കേന്ദ്രങ്ങളിൽ ടൂറിസം കേന്ദ്രങ്ങളിൽ പൊന്നാനിയിലാണ് ഇപ്പൊ നമ്മൾ നിൽക്കുന്നത്. കടലോര പ്രദേശമാണ്, തീരദേശ പ്രദേശമാണ്. അപ്പോ പൊന്നാനിയില് വളരെ ശോഭിതരമായിട്ടുള്ള ഒരു അവസ്ഥയിലാണ് ഇപ്പൊ നമ്മൾ മുന്നിട്ടുകൊണ്ട് കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ വ്ലോഗിൽ നമ്മൾ ഈ വീഡിയോയുമായി നമ്മൾ ആവിത് പബ്ലിക് ആയിക്കൊണ്ട് നിങ്ങൾക്ക് കാണുന്നത് അവന്റെ പ്രേക്ഷകർക്ക് വേണ്ടിട്ട് കാണിച്ചു തരുന്നത്. അപ്പോ എന്താ പറയാനുള്ളത് വെച്ചാല് നമ്മളെ വീടിനോടൊക്കെ അടുത്ത് കിടക്കുന്ന ഒരു പ്രദേശമാണ്. അടുത്താണെങ്കിലും നമ്മളോട് അടുത്തൊരു 20-24-26 കിലോമീറ്ററിന് ഉള്ളിലുള്ള ഒരു പ്രദേശമാണ്. ഇവിടെ നിന്നിപ്പോ പ്രദേശങ്ങളാണ്, ഇപ്പൊ 3 തീരദേശ പ്രദേശമാണ് മലപ്പുറം ജില്ലയിലെടുത്തോളം. താനൂര്, തിരൂര്, കൂട്ടായി, അതുപോലെ തന്നെ ഇപ്പൊ പൊന്നാനിയുള്ള ഇത്. അപ്പൊ ഈ പൊന്നാനിയുടെ അവസ്ഥ കാണാൻ വേണ്ടിയാണ് ഞങ്ങൾ വന്നത്. 2-3 ദിവസങ്ങളായി കേരളത്തിന്റെ അവസ്ഥ വളരെ ഒരു എന്താ പറയാ, നമ്മളെ പറയാത്ത തന്നെ ചാനലുകളിലൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവല്ലോ. അപ്പൊ ദൃശ്യമാധ്യമങ്ങളിൽ നിങ്ങൾക്ക് മുത്തൂസ് വ്ലോഗിലൂടെ നിങ്ങൾക്ക് പൊന്നാനിയുടെ ഒരു അവസ്ഥ കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഇപ്പോൾ വന്നിട്ടുള്ളത്. പൊന്നാനിയിൽ ആർത്തിരമ്പുന്ന കടലോരങ്ങൾ നിങ്ങൾ ഇപ്പോൾ കണ്ടിട്ടുണ്ടാവും, ഇതാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. പിന്നെ ഇതൊക്കെ തന്നെയാണ് നിങ്ങളോട് എന്നവര് നല്ല രീതിയിൽ സൂക്ഷിക്കാം എല്ലാവിധ. അപ്പൊ എല്ലാവരോടും കൂടി ഈ മുത്തൂസ് വ്ലോഗിന് പറയാനുള്ളത് ഒരൊറ്റ കാര്യം മാത്രമേ ഉള്ളൂ. എല്ലാവരും കേരളത്തില് ഭരണപക്ഷമോ പ്രതിപക്ഷമോ എന്ന് നോക്കാതെ രാഷ്ട്രീയ കക്ഷി എല്ലാവരും ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾക്ക് വേണ്ട എല്ലാവിധ മുൻകൈയും എടുത്തുകൊണ്ട് സ്വയപക്ഷമായി എല്ലാവരും അവരുടെ എല്ലാ എന്താണ് മുൻകര ജാഗ്രതകൾ ഏർപ്പെടുത്തിക്കൊണ്ട് എല്ലാവർക്കും വേണ്ട സർക്കാരിന്റെയും പ്രതിപക്ഷത്തിന്റെയും എല്ലാം കൂടെ തന്നെ നിന്നുകൊണ്ട് എല്ലാവർക്കും വേണ്ട രീതിയിലുള്ള ദുരിതാശ്വാസ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടാൻ മുത്തൂസ് വ്ലോഗിന് വേണ്ടി വിനീതമായി അഭ്യർത്ഥിക്കുക. പറയാനുള്ളത് പറഞ്ഞാല് ഈ ടൈമില് പൊന്നാനിക്ക് വരുന്നത് എന്തായാലും ശ്രദ്ധിക്കുക. കടലിന്റെ അടുത്ത് ഓവറായിട്ട് അതിന്റെ ഉള്ളിക്ക് പോയി നിൽക്കാതിരിക്കുക. എപ്പോഴാണ് തിര കൂടുക കൂടാതിരിക്കുക എന്ന് നമുക്ക് പറയാൻ പറ്റൂല. എന്താണ് ശോഭിച്ചിട്ടാണ് കിടക്കുന്നതെന്ന്. അപ്പൊ നമുക്ക് ജസ്റ്റ് ഒന്ന് നടന്നിട്ട് കടലിന്റെ കാഴ്ചകൾ കാണാം. അപ്പൊ വല്ലാതെ നമ്മൾക്ക് ഉള്ളിലേക്ക് പോകാൻ പറ്റൂല. അതിന്റെ തലപ്പത്തേക്ക് ഏകദേശം പോയിട്ടുണ്ടെങ്കിൽ ഇടിഞ്ഞു ചാടി നമ്മള് എന്റെ ഉള്ളിലേക്ക് പോകും. അപ്പൊ നമ്മൾ ഇവിടെ എന്തായാലും കടല് കാണാൻ വരുമ്പോ എന്തായാലും നമ്മളൊന്ന് ശ്രദ്ധിക്കണം, അതാണ് എനിക്ക് പറയാനുള്ളത്. അപ്പൊ ഞങ്ങള് പൊന്നാണിന്ന് മടങ്ങുകയാണ്. നല്ല കടലിന്റെ കാഴ്ചകളും ഒക്കെ കണ്ടിട്ട് ഇപ്പൊ കടലാകെ ശോഭിച്ചിരിക്കുകയാണ്. അപ്പൊ കുറെ നേരം ഒന്നും ഇവിടെ നിൽക്കാൻ പറ്റൂല, അതുകൊണ്ട് ഞങ്ങള് പോവാണ്. അപ്പൊ വീണ്ടും അടുത്ത നല്ലൊരു ബ്ലോഗായിട്ട് കാണുന്നവരേക്കും.